ഇന്നത്തെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും എന്താണ് ഈ ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം. പരിണമിക്കാത്ത ജീവികളുണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, ജീവിവർഗം എല്ലാം പരിണമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ആൻഡ് റാൻഡം മ്യൂട്ടേഷൻ, റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരിണമിക്കാത്ത ഏതെങ്കിലും ജീവിയുണ്ടോ? ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ചിന്താരീതിയിൽ തന്നെ യാതൊരു പരിണാമവും സംഭവിക്കാത്ത ശിലായുഗ മസ്തിഷ്കമായിട്ട് പരിണാമമൊക്കെ നിഷേധിച്ച് ശാസ്ത്രത്തെയൊക്കെ നിഷേധിച്ച് ജീവിക്കുന്ന കുറേ ആളുകളെ കുറിച്ചിട്ടാണോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നതാണ്. എന്താണ് ലിവിങ് ഫോസിൽസ്? ലിവിങ് ഫോസിൽസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കും സീലോകാന്ത് എന്ന് പറഞ്ഞ ഒരു മത്സ്യത്തെ കുറിച്ചിട്ട്. ഈ സീലോകാന്ത് എന്ന് പറഞ്ഞ മത്സ്യം ഈ അടുത്ത കാലത്ത് സെബാസ്റ്റ്യൻ പുന്നേക്കലുമായിട്ടുള്ള ഡിബേറ്റിൻ്റെ സമയത്തും ഒക്കെ പൊങ്ങി വന്നൊരു സാധനമാണ് ഈ സീലോകാന്ത് എന്ന് പറഞ്ഞ മത്സ്യം. എന്താണ് ഈ ലിവിങ് ഫോസിൽസ്? അതായത് പണ്ട് ഒരു കാലത്തുണ്ടായിരുന്ന അതേ രൂപത്തിൽ തന്നെ ഇന്നും തുടരുന്ന അല്ലെങ്കിൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രം സംഭവിച്ച ചില ജീവി വർഗത്തെയാണ് നമ്മൾ ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. അത് പണ്ട് ഡാർവിൻ തന്നെ കൊടുത്തൊരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എന്താണ് ലിവിങ് ഫോസിൽസ്? ഈ ലിവിങ് ഫോസിൽസ് പരിണാമത്തിനെതിരാണോ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ടോ? ഡാർവിൻ പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെയാണോ നമ്മൾ ഇന്നും ഈ ലിവിങ് ഫോസിൽസിനെ കാണുന്നത്? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. സീലോകാന്ത് എന്ന് പറഞ്ഞ മീനിന് എന്താണ് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കുന്നത്? സീലോകാന്ത് എന്ന് പറഞ്ഞ മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 300 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മത്സ്യത്തിൻ്റെ ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഡേറ്റ് ചെയ്തിരിക്കുന്നത് 300 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഫോസിലും ഇന്ന് കാണുന്ന ആ മത്സ്യവുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ ശാരീരിക ഘടനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ സീലോകാന്ത് എന്ന് പറഞ്ഞ മത്സ്യം ഏതാണ്ട് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഡൈനോസോർസ് എല്ലാം ഇല്ലാതായിപ്പോയ ലേറ്റ് ക്രെട്ടേഷ്യസ് പീരീഡിനകത്തുണ്ടായ മാസ് എക്സ്റ്റിങ്ഷനിൽ ഇല്ലാതായി പോയി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ 1938 സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മ്യൂസിയം ക്യൂറേറ്റർ ഒരു ലേഡിയാണ്, അവരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു നീല നിറമുള്ള ഒരു മത്സ്യത്തെ കിട്ടി. അവർക്കത് സീലോകാന്താണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ആ ഏരിയയിൽ തന്നെയുള്ള സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ഫിഷിനകത്തൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇത് ഒരു സീലോകാന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു 14 വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഇതിനെ ജീവനോടുകൂടി പിടിക്കുകയും നമ്മൾ സീലോകാന്ത് ഉണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സീലോകാന്തിൻ്റെ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടില്ല, ഇപ്പോഴും അത് നിലവിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ കിട്ടുന്ന സീലോകാന്തും പണ്ട് ഫോസിലിൽ നിന്ന് കിട്ടിയതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ശാരീരിക ഘടനയിൽ സാമ്യമുണ്ട്. ഇതിൻ്റെ അർത്ഥം അത് പരിണമിച്ചിട്ടേ ഇല്ല എന്നല്ല. ഈ സീലോകാന്ത് പോലെയുള്ള മത്സ്യങ്ങൾക്ക് ഇപ്പോൾ പരിണാമം സംഭവിക്കുന്ന ഇപ്പോഴും ബാഹ്യമായ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ തന്നെ ആവണമെന്നില്ല. നമ്മൾ അത് ജനിതകം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചിട്ട് അത് മാറിയിട്ടുണ്ടാവുന്നതാണ്. എന്താണ് ഈ സീലോകാന്തിൻ്റെ പ്രത്യേകത? സാധാരണ കടലിൽ കാണുന്ന മത്സ്യങ്ങളെയൊക്കെ നമ്മൾ റേ ഫിൻഡ് ഫിഷ് എന്നാണ് പറയുക. അതായത് അവരുടെ ആ ചിറക് പോലെയുള്ള ഭാഗം അല്ലെങ്കിൽ അവരുടെ ആ നീന്താൻ ഉപയോഗിക്കുന്ന ഫ്ലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ബോണിൻ്റെ സ്ട്രക്ചർ വളരെ വ്യത്യാസമാണ്. അതിനാണ് നമ്മൾ റേ ഫിൻഡ് എന്ന് പറയുന്നത്. പക്ഷേ സീലോകാന്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ലോബ് ഫിൻഡ് ആയിട്ടുള്ള ഫിഷാണ്. ലോബ് ഫിൻഡ് ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മനുഷ്യനൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികൾക്കുള്ളതുപോലെ ഒരൊറ്റ എല്ല്, അതിനുശേഷം 2 എല്ല്, പിന്നെ നമുക്ക് വിരലുകൾ ഉള്ളതുപോലെയുള്ള എല്ലുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മാമൽസ് നമ്മൾ ഈ ഹോമോളജി എന്ന് പറഞ്ഞ് ഇതിനു മുമ്പും പല പരിണാമത്തിൻ്റെ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കമ്പാരിറ്റീവ് അനാറ്റമി പരിണാമത്തിൻ്റെ ഒരു തെളിവാണെന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു കടലിൽ ഉണ്ടായിരുന്ന ഒരു ജീവി ഒരു ഉഭയജീവിയായിട്ട് അല്ലെങ്കിൽ ഒരു ആംഫീബിയനായിട്ട് ഒരു ടെട്രാപോഡായിട്ട് കരയിലേക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ന് ശാസ്ത്രജ്ഞർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സീലോകാന്ത് പോലെയുള്ള, അല്ലാതെ സീലോകാന്ത് പരിണാമത്തിനെതിരല്ല, പകരം പരിണാമത്തിലെ ചില കാര്യങ്ങൾ പഠിക്കാൻ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്നുള്ളതാണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ വിചാരിച്ചിരുന്നത് ശരീരത്തിൻ്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങൾ അധികം മാറാത്തതിനെയാണ് ചാൾസ് ഡാർവിൻ ലിവിങ് ഫോസിൽ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഇന്നറിയാം ഈ ശരീരത്തിലുള്ള മാറ്റം മാത്രമല്ല എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത്, ആന്തരികമായിട്ടുള്ള ചേഞ്ചസാണ് അല്ലെങ്കിൽ ജീൻസിനകത്തുള്ള വ്യത്യാസമാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. ഇപ്പോൾ എവല്യൂഷണറി EPI എന്നൊക്കെ പറഞ്ഞ ഇൻഡെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ലിവിങ് ഫോസിൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പോലെ സീലോകാന്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനൊരു ലിവിങ് ഫോസിലായിട്ട് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുതലകൾ അന്നുണ്ടായിരുന്ന പഴയ ക്രോക്സും ഇന്നത്തെ നൈൽ ക്രോക്കഡൈലും ഒക്കെ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ശാരീരികമായ ഘടനയിൽ. പക്ഷേ അതിൻ്റെ ജനിതക ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക്സിലോട്ട് ജീൻസിലേക്ക് നമ്മൾ ഇറങ്ങി അതിൻ്റെ ജീനോം സീക്വൻസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ ഹോർസ് ഷൂ ക്രാബ് എന്ന് പറയുന്ന ഒരു തരം ഞണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ശാരീരികമായിട്ടുള്ള ഘടന, അപ്പോൾ നമ്മൾ ഫോസിലൈസ് ചെയ്ത സാധനവും ഇന്ന് നോക്കുമ്പോൾ ഷേപ്പിനകത്ത് വലിയ വ്യത്യാസമില്ല, പക്ഷേ ആന്തരികമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം
നമുക്ക് ഈ എവല്യൂഷണറി ടൈം സ്കെയിലിനെ കുറിച്ച് പഠിക്കാം. ഓരോ ചേഞ്ചസും വരുന്നത് എത്ര ഇടവിട്ടാണ്, എന്തുമാത്രം സമയം എടുത്തിട്ടാണ് ഓരോ ചേഞ്ചസ് വരുന്നത്, ആ സമയത്ത് അതിനനുസരിച്ചിട്ട് എന്തുമാത്രം ജിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയും, അതായത് അതിന് ചുറ്റും അത് ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥയിൽ എപ്പോഴൊക്കെയാണ് ചേഞ്ച് വന്നത്, ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ പരിണാമത്തിന് എതിരായിട്ടുള്ള തെളിവല്ല, പരിണാമത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ എവിഡൻസ് ആണ്. അതിനോടൊപ്പം തന്നെ പരിണാമത്തെക്കുറിച്ച് നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനും ലിവിങ് ഫോസിൽസ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സീലോകാന്ത് പോലെയുള്ള എക്സാമ്പിൾ സ്ഥിരമായി ഈ സൃഷ്ടിവാദികൾ എപ്പോഴും എടുത്തുകൊണ്ട് വന്നിട്ട് പരിണാമം തെറ്റാണ് എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ്. സീലോകാന്തൊക്കെ നമുക്ക് എവല്യൂഷൻ പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബോണിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മൂവ്മെൻറ്റ്, അതെങ്ങനെയാണത് മുമ്പോട്ട് നീന്താനായിട്ട് ഉപയോഗിക്കുന്നത്. കരയിലൊരു ജീവി നടക്കാൻ ഉപയോഗിക്കുന്നത് പോലെയാണ്. അതുപോലെ അത് ഫോം ചെയ്യാൻ എങ്ങനെയാണോ ബാക്കിയുള്ള മാമൽസിലൊക്കെ കാലുകൾ ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ജനറ്റിക് സീക്വൻസ്, അതേ സീക്വൻസ് പ്ലേ ചെയ്തിട്ട് തന്നെയാണ് അതിനും ഈ പറയുന്ന ഫിൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പരിണാമം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്, അതിനെപ്പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ലിവിങ് ഫോസിൽസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയവുമായി ഇനി കാണുന്നതുവരെ ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.